भूतेर्महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും. ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ, ലക്ഷ്യമതും സംഗീതം. ഭക്തി ഉണർത്തും സാഫല്യം, ഭക്തി ഉണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം, രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാശരണം. ഭഗവത് കാരുണ്യാമൃതം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 576-ാമത്തെ ദിവസം. അക്രൂരൻ്റെ ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധം 38-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം വരെ നമ്മൾ അനുസ്മരിച്ചു. അക്രൂരൻ ഭഗവാനെ മധുരയിലേക്ക് കൊണ്ടുവരാനായി കംസന്റെ നിർദ്ദേശപ്രകാരം വൃന്ദാവനത്തിലേക്കുള്ള യാത്ര. ആ യാത്രക്കിടയിൽ അക്രൂരൻ അവിടെ എത്തിയാലുണ്ടാകാവുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുകയാണ്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കും നിശ്ചയം എന്നിങ്ങനെ വിചാരിക്കുന്നു. എന്നിട്ടോ, അപ്പൊ ഭഗവാൻ എൻ്റെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിക്കും. അപ്യങ്ഘ്രിമൂലേ പതിതസ്യമേ വിഭൂ ശിരസ്യ ദാസ്യൻ നിജഹസ്തപങ്കജം ദത്താഭയം കാലഭുജങ്കരം ഹസാ പ്രോദ്വേജിതാനാം ശരണൈഷിണാം നൃണാം. അപി, അത് മാത്രമല്ല, നമസ്കരിക്കുക മാത്രമല്ല, അങ്ഘ്രിമൂലേ പതിതസ്യ, അവിടുത്തെ പാദമൂലങ്ങളിൽ വീണ മേ എൻ്റെ ശിരസിൽ വിഭു ലോകത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ കാലഭുജംഗരംഭസാ, കാലഭുജംഗം കാലസർപ്പം കൊണ്ട് തിൻ്റെ വേഗം കൊണ്ട് പ്രവേദ്വേജിതാനാം വിഷമിച്ചിരിക്കുന്ന ശരണൈഷിണാം ശരണം പ്രാപിച്ചവരായ നൃണാം മനുഷ്യർക്ക് ദത്താഭയം അഭയത്തെ നൽകുന്ന തൻ്റെ നിജഹസ്തപങ്കജം തൻ്റെ കരകമലത്തെ അധാസ്യൽ എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കും. ഞാൻ കാക്കൽ വീണ് നമസ്കരിക്കുമ്പോൾ എന്നെ ഭഗവാൻ ആ താമരപ്പൂ പോലെയുള്ള കൈകൊണ്ട് എന്നെ അനുഗ്രഹിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ കൃതാർത്ഥനാവും. കാരണം ഭഗവത്കര സ്പർശനം എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടണതല്ല. മരണം കൊണ്ട് ക്ലേശിക്കുന്ന അല്ലെങ്കിൽ മരണഭയം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ശരണം പ്രാപിച്ചവരും ആയിരിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ മരണഭയത്തെ ഇല്ലാതെയാക്കുന്ന അഭയത്തിൻ്റെ ആ സ്വരൂപമാണ് ഭഗവാൻ. ആ ഭഗവാന്റെ കൈകൾ ആ സമുദ്രത്തിൽ നിന്ന്, സംസാര സമുദ്രത്തിൽ നിന്ന് നമ്മളെ കരകയറ്റും. ഭഗവാന്റെ ആ കരങ്ങൾ
ആ കരകമലങ്ങൾ വെച്ച് കാലത്തിൻ്റെ വരവും പോക്കും അറിയാൻ കഴിയാത്ത വിധം ഇരിക്കുന്നത് കൊണ്ടാണ് കാലസർപ്പം എന്ന് പറയണത്. സർപ്പത്തെ എവിടെയാണ് ഉണ്ടാവുക, എങ്ങടാ വരിക, എങ്ങടാ പോവുക എന്നും അറിയില്ല. ഇതേപോലെ അങ്ങനെയുള്ള കാലസർപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാർമേഘവർണൻ്റെ കരകമലങ്ങൾക്ക് സാധിക്കും, ആ ഭഗവാൻ എൻ്റെ ശിരസ്സിൽ കൈവച്ച് അനുഗ്രഹിക്കും എന്ന് പറയുകയാണ് അവിടെ അക്രൂരൻ, അല്ലെങ്കിൽ ചിന്തിക്കുകയാണ് അക്രൂരൻ. ഭഗവാന്റെ കരപല്ലവങ്ങളുടെ പ്രത്യേകത അത് പറയാണ്. സമർഹണം യത്ര നിധായ കൗശികസ്തഥാ ബലിശ്ചാപ ജഗത്രയേന്ദ്രതാം യദ്വാ വിഹാരേ വ്രജയോഷിതാം ശ്രമം സ്പർശേന സൗഗന്ധികഗന്ധ്യപാനുദൽ കൗശിക. ഇന്ദ്രനും തഥാബലി, അതേപോലെ തന്നെ ബലിയും മഹാബലിയും യത്ര ആരുടെ കൈകളിലാണോ സമർഹണം നിധായ പൂജാദ്രവ്യത്തെ സമർപ്പിച്ചത്, ജഗത്രയേന്ദ്രതാം മൂന്ന് ലോകത്തിലും ഇന്ദ്രനാവൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത്, ആപ വിഹാരേ ക്രീഡാസമയത്ത് വ്രജയോഷിതാം ശ്രമം വ്രജ വനിതകളുടെ വ്രജത്തിലെ ആ ഗോപികമാരുടെ ക്ഷീണത്തെ സൗഗന്ധിക ഗന്ധി സൗഗന്ധികത്തിൻ്റേതുപോലെയുള്ള വാസനയോടുകൂടിയ യത് സ്പർശേന എന്തിൻ്റെ സ്പർശം കൊണ്ടാണോ അപാനുദൽ അത് ഇല്ലാതെയായത്, ആ ഭഗവാനാണ് എൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുക. ഭക്തന് മോക്ഷം കൊടുക്കാൻ സാധിക്കും, ഭഗവാന്റെ കൈകൾക്ക് സമൃദ്ധി നൽകാൻ സാധിക്കും, അനുരക്തന്മാർക്ക് പരമസുഖത്തെ നൽകാൻ സാധിക്കും. ഇന്ദ്രവട്ടം കിട്ടുക 100 അശ്വമേധയാഗങ്ങൾ ചെയ്യുമ്പോഴാണ്, അപ്പോഴാണ് ശതക്രതു എന്ന് വരിക. 100-ാമത്തെ യാഗം അവസാനിക്കുമ്പോൾ ഭഗവാന്റെ കയ്യിലേക്ക് ദേവേന്ദ്രൻ ദക്ഷിണ കൊടുക്കും. അങ്ങനെയാണ് ഭൂസ്വർഗപാതാളങ്ങൾ ത്രിലോകങ്ങളുടെയും ആധിപത്യം ദേവേന്ദ്രന് കിട്ടുന്നത്. അതേപോലെ തന്നെ 3 മണ്ണിന് മുന്നോടിയായി ഉദകപൂർവമായി ആ ദാനം ചെയ്തപ്പോൾ ബലിക്കും അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രസ്ഥാനം എന്നുള്ളത് കിട്ടി. അപ്പം ഇങ്ങനെ ഭഗവത് കരസ്പർശം കൊണ്ട് എന്തെങ്കിലും തരത്തിൽ കിട്ടുന്നല്ല, എല്ലാം കിട്ടും. ഏത് തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്നുണ്ടാവും. ഒരു ചെറിയ പദാർത്ഥം ദാനം ചെയ്യുന്ന സകാമഭക്തന്മാർക്ക് കൂടി ത്രൈലോക്യങ്ങളുടെ ആധിപത്യം ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കൂ. അതേപോലെ തന്നെ രാസലീലയുടെ സമയത്ത് ക്ഷീണിച്ചു പോയ ഗോപികമാർ അവരുടെ ആ കൈകൾ ഭഗവാന്റെ കൈയുമായി ചേർന്നപ്പോൾ അവരുടെ എല്ലാ ദുഃഖങ്ങളും ക്ഷീണങ്ങളും തീർന്നുപോയി. ഇങ്ങനെ ഭക്തന്മാർക്ക് മോക്ഷത്തെയും സകാമഭക്തന്മാർക്ക് ഐശ്വര്യത്തെയും അനുരക്തന്മാർക്ക് പരമസുഖത്തെയും നൽകുന്നതാണ് ഭഗവാന്റെ കരപങ്കജം. ഇനി ഇതിനപ്പുറം എനിക്ക് എന്താ ലഭിക്കേണ്ടത്? എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത്. നമയ്യുപൈഷ്യത്യതിബുദ്ധിച്ചുത ഇവിടെ പറയുകയാണ്. എല്ലാത്തിനെയും വിശ്വദൃക്ക് കംസസ്യ ദൂത പ്രഹിതോപി വിശ്വദൃക്ക് യോന്തർബഹിശ്ചേതസ ഏതദീഹിതം ക്ഷേത്രജ്ഞ ഈക്ഷത്യമലേന ചക്ഷുഷ. വിശ്വദൃക്ക് എല്ലാത്തിനെയും കാണുന്ന അച്യുതൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ, കംസസ്യ ദൂത കംസൻ്റെ ദൂതൻ, ആ കംസനാൽ പ്രഹിത അയക്കപ്പെട്ടവൻ. എന്നാൽ അരിബുദ്ധിം മയി ന ഉപേക്ഷ്യതി, ശത്രുവിൻ്റെ ആളാണ്, ശത്രുവിൻ്റെ കൂട്ടുകാരനാണ്, ശത്രുവിൻ്റെ ബന്ധുവാണ് എന്ന ചിന്ത അരിബുദ്ധി ഭഗവാൻ ഒരിക്കലും എന്നിൽ കാണിക്കില്ല. പരമാത്മാവായിരിക്കുന്ന ആരാണോ അമലേന ചക്ഷുഷ, എൻ്റെ തൻ്റെ നിർമ്മലമായ നേത്രം കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള ഏതത് ഈഹിതം കാണുന്നു, ഈക്ഷതി ഉത്കണ്ഠ. ഇവിടെ പറയുകയാണ് ഭഗവാൻ തന്നെ സ്വീകരിക്കുമോ അതോ കംസനാൽ അയക്കപ്പെട്ടത് കൊണ്ട് തന്നെ നിരാകരിക്കുമോ. ഏ, അങ്ങനെ ശത്രു സംബന്ധം എന്നൊരു ചിന്ത ഭഗവാനില്ല. ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാന്റെ ജ്ഞാനത്തിന് ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു നിലയ്ക്കും തടസ്സമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ അച്യുതൻ എന്ന് പേര്. ചുതിയില്ലാത്തവനാണ് ഭഗവാൻ. സകല ജീവികളുടെയും അകത്തും പുറത്തും ഭഗവാനാണ്. ആ അകത്തും പുറത്തും നടക്കുന്ന സകല പ്രവൃത്തികളെയും കാണുന്നവനാണ് ഭഗവാൻ. കംസദൂതനാണെങ്കിലും ഉള്ളുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കുന്നവനാണ് ഞാൻ എന്ന സത്യം ഭഗവാനല്ലാതെ വേറെ ആർക്കാണ് അറിയാൻ സാധിക്കുക? ഈ ലോകത്ത് ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. കംസൻ വിചാരിച്ചത് കംസൻ്റെ ഭൃത്യനാണെന്നാണ്. പക്ഷേ താൻ കൃഷ്ണൻ്റെ
ഭൃത്യനാണ്, ഒരു സംശയവുമില്ല. അപ്യംഘ്രിമൂലേവഹിതം കൃതാഞ്ജലിം മാമീക്ഷിത സസ്മിതമാർദ്രയാദൃശ സപദ്യബധ്വസ്തസമസ്തകിൽബിഷോ വോഢാമുദം വീതവിശങ്ക ഊർജിതാം. അംഘ്രിമൂലേ, ആ പാദത്തിൻ്റെ അടുത്ത്, അവഹിതം കൃതാഞ്ജലിം മാം, വിനയത്തോടുകൂടി ആ കുപ്പുകൈകളോടുകൂടി അഞ്ജലിബദ്ധനായി ഞാൻ വീണിങ്ങനെ നമസ്കരിക്കുമ്പോൾ എന്നെ ആ ഭഗവാൻ സസ്മിതം ആർദ്രയാ ദൃശ ഈക്ഷിത മന്ദഹാസിച്ചും കൊണ്ട് ആർദ്രമായി കൃപാദൃഷ്ടി കൊണ്ട് എന്നെ നോക്കുമോ. സപതിയപി, ഉടനെ തന്നെ അപധ്വസ്ത സമസ്തകിൽബിഷ, സകല പാപങ്ങളും നശിച്ച് വീതവിശങ്ക, ഒട്ടും തന്നെ ശങ്കയില്ലാത്തവനായി ഊർജിതാം മുദം വോഢ, ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് ഞാൻ എത്തിച്ചേരില്ലേ. ആലോചിക്കുകയാണ്, നോക്കൂ, പുനർജന്മത്തെ നൽകാനുള്ള ദുരിതം ഭഗവത് കടാക്ഷം കൊണ്ട് നശിക്കും, ഇനി ജന്മമുണ്ടാവില്ല. അപ്പം എന്നിൽ വലിയൊരു സന്തോഷം ഉണ്ടാവും, കാരണം ജന്മങ്ങൾ പ്രാരബ്ധങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പ്രണവസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്നെ അവിടുത്തെ മന്ദഹാസം നിറഞ്ഞ മധുരമായിരിക്കുന്ന കടാക്ഷം കൊണ്ട് എന്നെ ഒന്ന് നോക്കിയാൽ എൻ്റെ എല്ലാ പാപങ്ങളും തീരും. അങ്ങനെ വരുമ്പോൾ എന്നിൽ പരമമായ മോദം നിറയുക തന്നെ ചെയ്യും. സുഹൃത്തമം ജ്ഞാതിമനന്യ ദൈവതം ദോർഭ്യാം ബൃഹദ്ഭ്യാം പരിരപ്സ്യതേധമാം ആത്മാഹിതീർത്ഥീക്രിയതേ തദൈവമേ ബന്ധശ്ച കർമാത്മക ഉച്ഛ്വസിത്യത. സുഹൃത്തമം, ആ സുഹൃത്തുക്കളിൽ ഉത്തമനായി, ജ്ഞാതിം പിതൃവ്യനായി, അനന്യദൈവതം അന്യദൈവത്തോട് കൂടാത്തവനുമായിരിക്കുന്ന എന്നെ അനന്തരം, അതാരാണ്? ആ ഭഗവാൻ എന്നെ ബൃഹദ്ഭ്യാം, അവിടുത്തെ ദോർഭ്യാം ആയതങ്ങളായ രണ്ട് കൈകൾ കൊണ്ടും പരിരപ്സ്യതേ, എന്നെ എന്തു ചെയ്യും? ഇവിടെ അങ്ങനെ കെട്ടിപ്പിടിക്കും. എൻ്റെ സുഹൃത്തും എൻ്റെ പിതൃവ്യനും മറ്റൊരു ദൈവമില്ലാത്തവനുമായിട്ടുള്ള എന്നെ ഭഗവാൻ കെട്ടിപ്പിടിക്കും. അപ്പോൾ എൻ്റെ ദേഹം തീർത്ഥീക്രിയതേ പരിശുദ്ധമാവും, തീർത്ഥമായിട്ട് തീരും. കാരണം ഇതിൽ നിന്ന് കർമ്മസ്വരൂപമായ ബന്ധവും ഇല്ലാതെയായിട്ട് തീരുന്നു. കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ കൊണ്ടുള്ള ബന്ധം എപ്പോഴാണ് ഇല്ലാതെയാവുക? ഭക്തബന്ധുവായ ഭഗവാന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ. കാപട്യം ലേശവുമില്ലാതെ ഭഗവാനെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തും വസുദേവരുടെ സഹോദരനായതുകൊണ്ട് ഞാൻ ഇളയച്ഛനും അതുകൊണ്ട് ഭഗവാന്റെ ബന്ധുവുമാണ്. അന്യൻ സഹായമുണ്ടെന്ന വിചാരം ലേശമില്ലാതെ ഭഗവാനെ ആശ്രയിക്കുകയാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ഭഗവാൻ മനോഹരമായ അത്യായതങ്ങളായ കൈകൾ കൊണ്ട് ഭഗവാൻ എന്നെ ആലിംഗനം ചെയ്യും, ഗോവിന്ദ പരിരംഭിതനായിട്ട് തീരും ഞാൻ. അപ്പോൾ എൻ്റെ ശരീരം പരിശുദ്ധമാവും. ഭഗവാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ പിന്നെ ആ ശരീരത്തിന് എന്ത് ദോഷം ഉണ്ടാവും? ഒരു ദോഷം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ പുനർജന്മത്തിന് കാരണമായിരിക്കുന്ന കർമ്മബന്ധങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകും. ലബ്ധ്വാംഗസംഗം പ്രണതം കൃതാഞ്ജലിം മാം വക്ഷ്യതേ ക്രൂര തതേത്യുരുശ്രവ തദാവയം ജന്മഭൃതോ മഹീയസ നൈവാദൃതോ യോ ധിഗമുഷ്യ ജന്മതൽ. അംഗസംഗം, ആ അംഗത്തോടുള്ള ചേർച്ച ഉണ്ടാവുമ്പോൾ പ്രണതം നമസ്കരിച്ചും കൃതാഞ്ജലിയും കൈകൾ കൂപ്പിയും ഇരിക്കുന്ന എന്നോട് അക്രൂര തഥാ ഇതി, ഹേ അക്രൂര, ഹേ താത എന്ന് ഉരുശ്രവാ, ദാര കീർത്തിയുള്ള മഹാനായിരിക്കുന്ന ആ ഭഗവാൻ വക്ഷ്യതേനോട് പറയും. അപ്പോഴോ വയം ജന്മഭൃത, നമ്മൾ സഫല ജന്മമുള്ളവരായിട്ട് മാറും. മഹീയസ യ ന ആദൃത ഏവ, അതിമഹാനായിരിക്കുന്ന ഭഗവാനിൽ ആരാണോ ആദരിക്കപ്പെടാതിരിക്കുന്നത്, അമുഷ്യ തജ്ജന്മ ധിക്ക്, അവൻ്റെ ജന്മം വെറുതെയായിപ്പോയി, പാഴായിപ്പോയി. നോക്കൂ, എന്നെ ഭഗവാൻ വാരി എഴുന്നേൽപ്പിക്കും. അക്രൂര താത,
എന്നൊക്കെ എന്നെ വിളിക്കും, എന്നോട് സംഭാഷണം ചെയ്യും. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ജനിച്ച മറ്റുള്ളവരുടെ പോലും ജന്മം സഫലമായി തീരും. കാരണം എന്താ? സർവവന്ധ്യനാണ് മഹാപുരുഷനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആരുടെ ഹൃദയത്തിലാണോ പരിശുദ്ധി ഉണ്ടാവുന്നത്, അതുവഴി ഭക്തി ഉണ്ടാവുന്നത്, അവർക്ക് നേരെ ഭഗവാൻ പ്രസാദിക്കും. ഹൃദയശുദ്ധി സമ്പാദിക്കാതെ ഭജനം കൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല എന്നാണ്. അവൻ്റെ ജന്മം മാതൃപിതൃ മിത്ര ബാന്ധവന്മാരെ ക്ലേശിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. അവനവനും സുഖം ഉണ്ടാവില്ല, ആ ജന്മം നിഷ്ഫലമാവും. എന്നാൽ ഭഗവാനെ കാണുകയും ഭഗവാന്റെ ആലിംഗനത്തിൻ്റെ ആ അനുഭൂതി നുകരുകയും ചെയ്യുന്നവൻ്റെ ജന്മം അതീവ ധന്യം. എന്നിട്ടോ, നതസ്യ കശ്ചിദ്ദയിത സുഹൃത്തമോ ന ചാപ്രിയോ ദ്വേഷ്യ ഉപേക്ഷ ഏവ തഥാപി ഭക്താൻ ഭജത്തെ യഥാ തഥാ സുരദ്രുമോ യദ്വതുപാശ്രിതോർത്ഥത. തസ്യ, ആ ഭഗവാന് ശ്രീകൃഷ്ണന് ദയിത പ്രിയനായിട്ടും സുഹൃത്തമം സുഹൃത്തുക്കളിൽ ശ്രേഷ്ഠനായിട്ടും അപ്രിയ പ്രിയമില്ലാത്തവനായിട്ടും ദേഷ്യ ദേഷിക്കപ്പെടാൻ യോഗ്യനായിട്ടും ഉപേക്ഷയവ ഉപേക്ഷിക്കാൻ കാരണമായിട്ടുള്ളവനും കശ്ചിത് ന ഒരു സ്ഥലത്തും ഇല്ല, ഒരാൾ പോലുമില്ല. എങ്കിലും സുരദ്രുമഹ കൽപ്പവൃക്ഷം പോലെ ആശ്രിത ഇവ ആശ്രയിക്കപ്പെടുന്നവനെന്ന പോലെ അർത്ഥത്തെ ദാനം ചെയ്യുന്നതായി കാണുന്നത് യദ്വത് തഥാ ഭക്താൻ ഭജത്തെ. ഇവിടെ സുഹൃത്തുക്കളെ ആലിംഗനം ചെയ്യുക, അവരോട് കുശല പ്രശ്നം ചെയ്യുക, ഇതൊക്കെ ജീവധർമ്മങ്ങളാണ്. ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും അതൊന്നും ഭഗവാനെ ബാധിക്കില്ല. ഭഗവാൻ ഒരാൾ പ്രിയനാണെന്നോ അപ്രിയനാണെന്നോ ഹിതതമനാണെന്നോ ദ്വേഷിക്കപ്പെടേണ്ടവനാണെന്നോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അല്ലെങ്കിൽ ചിന്തകളൊന്നും ഭഗവാനിലില്ല. യോഗ്യനെന്നോ വേറൊരുത്തനെന്നോ ഈ സംഘത്തിൽ പ്രത്യേകം പ്രത്യേകമില്ല. ഏ യഥാമാം പ്രപദ്യന്തേ താംസ്തദൈവ ഭജാമ്യഹം എന്നാണ്. സർവസമനായ ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കാതെ തന്നെ മാത്രം അനുഗ്രഹിക്കുന്നു. ഏതുപോലെ? കൽപ്പവൃക്ഷം ചെയ്യുന്നത് പോലെ. ദേവലോകത്തിൽ ദേവഹിതത്തെ നൽകുന്ന കൽപ്പവൃക്ഷം എല്ലാ ദേവന്മാർക്കും പൊതുവേ ഉള്ളതാണ്. എങ്കിലും എല്ലാവരുടെ വീട്ടിലും കൽപ്പവൃക്ഷം ചെന്ന് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കില്ല. ആരാണോ തൻ്റെ അടുത്തേക്ക് വരുന്നത് അവർക്ക് അത് നൽകി സന്തോഷിപ്പിക്കും. ഇതേപോലെ ഈശ്വരൻ എല്ലാവരും ഒരുപോലെ കാണുന്നുണ്ടെങ്കിലും ഏതു തരത്തിലാണോ തന്നെ ഭജിക്കുന്നത് അവരെ ഭഗവാൻ അതേപോലെ അനുഗ്രഹിക്കും. ഇപ്പോൾ ഭഗവാൻ എന്നെ ആലിംഗനം ചെയ്യും എന്ന് അക്രൂരം വിചാരിച്ചത് ഭഗവാൻ പ്രവർത്തിക്കും എന്നുള്ള ഒരു വലിയ മോഹം കൊണ്ടാണ്. കിഞ്ചാഗ്രജോ, പിന്നെ ബലരാമസ്വാമിയെക്കുറിച്ച് പറയുകയാണ്, മാവനതം യദൂത്തമ സ്മയൻ പരിഷ്വജ്യ ഗൃഹീതമഞ്ജലോ ഗൃഹം പ്രവേശ്യാപ്ത സമസ്ത സൽകൃതം സംരക്ഷ്യത്തെ കംസകൃതം സ്വബന്ധുഷു കിഞ്ച. അതുമാത്രമല്ല, യദൂത്തമ യദുശ്രേഷ്ഠനായിരിക്കുന്ന അഗ്രജം അഗ്രജ ആ ഏട്ടൻ സ്മയൻ കൃഷ്ണൻ മാത്രമല്ല രാമനും അതെ പുഞ്ചിരിക്കും. അവനതം അഞ്ജലോ ഗൃഹീതം മാ നമസ്കരിച്ച അഞ്ജലിബദ്ധനായി നിൽക്കുന്ന എന്നെ രാമനും പരിശ്വജ്യ ആലിംഗനം ചെയ്യും. എന്നിട്ട് ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി സമസ്ത സൽകൃതം ആപ്ത സമസ്ത സൽകൃതം എല്ലാ തരത്തിലുള്ള സൽക്കാരങ്ങളോടും സ്വീകരിക്കുന്നവൻ ആയിട്ട് സ്വബന്ധുഷു തൻ്റെ ബന്ധുക്കളിൽ കംസകൃതം സംരക്ഷ്യതയെ കംസം ചെയ്യുന്നതിനെ ഭഗവാൻ ചോദിക്കും. ശ്രീകൃഷ്ണനെക്കുറിച്ച് വിചാരിച്ച് വിചാരിച്ച് പിന്നെയാണ് രാമനെക്കുറിച്ച് ബലരാമനെക്കുറിച്ച് വിചാരിച്ചത്. അവിടുത്തെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന എന്നെ എഴുന്നേറ്റ് ശിരസിൽ അഞ്ജലിബന്ധം ചെയ്തുകൊണ്ട് തൊഴുതു നിൽക്കുന്ന എന്നെ ആ ബലരാമസ്വാമി തൻ്റെ വാത്സല്യം കാണിച്ചും കൊണ്ട് ഒന്ന് മന്ദഹസിക്കും. എന്നിട്ടോ എന്നെ ആലിംഗനം ചെയ്തിട്ട് എൻ്റെ കൈകളിൽ പിടിച്ച് നേരെ അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ടോ കംസൻ ഈ യാദവന്മാർക്ക് നേരെ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യും എന്നാണ്. അങ്ങനെയുള്ള അക്രൂരൻ ആ സൂര്യൻ അസ്തഗിരിയിൽ എത്തിയ സമയത്ത് സായം സന്ധ്യയോടുകൂടി അവിടേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്.
ശിശുബ്രഹ്മശ്രീ ഇതി സഞ്ചിന്തയൻ കൃഷ്ണം ശുഭൽക്കതനയോധ്വനി രഥേന സോ ഗോകുലം പ്രാപ്ത സൂര്യശ്ചാസ്തഗിരിം നൃപ. അവിടുന്ന് ദാ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേരുന്ന സാക്ഷാൽ അക്രൂരൻ എന്തൊക്കെയാണ് കണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിനെ അനുഭവിച്ചത് തുടങ്ങിയ രംഗങ്ങളാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ ഭക്തിപൂർവം ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദമുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേഷാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം, ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം,
യശോദ തനയാ സുന്ദര രൂപ ശരണമേ തവ ചരണയുഗം ദ്വാരകവാസാരു മിണികാന്ത ശരണമേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണമേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സംവസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.